أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹാദരനീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ യഥാഗതി ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖീങ്ങളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം 21-ാം നൂറ്റാണ്ടാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ജാതിപരമായ അസമത്വങ്ങളെക്കുറിച്ചും പണ്ടെങ്ങോ നിർത്തൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുമൊക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി വരും എന്ന് നാം ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അതേ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് അതിൻ്റെ സാംസ്കാരികമായി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് മേഖലകൾ വികസിക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ കാര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, സാങ്കേതിക സംവിധാനങ്ങളുടെ കാര്യത്തിലല്ല, വലിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലുമല്ല. മനുഷ്യരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നിന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളെ കാണേണ്ടി വരികയാണ്. അത്രത്തോളം അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ ആണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ അത് സൂചിപ്പിക്കേണ്ടായി. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യനിർമ്മിതമായ പല പ്രത്യയശാസ്ത്രങ്ങളും പല വ്യവസ്ഥകളും ലോകത്ത് കടന്നു വന്നിട്ടുള്ളതും നിലനിൽക്കുന്നതും ഒരു പറ്റം മനുഷ്യ സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ടാണ് അഥവാ മാറ്റി നിർത്തിക്കൊണ്ടാണ്. മനുഷ്യരിൽ തന്നെ ഒരു വിഭാഗത്തെ മറുഭാഗത്ത് നിർത്തിക്കൊണ്ടാണ് മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളെല്ലാം ലോകത്ത് നിലനിൽക്കുന്നത്. അത് ഏത് വ്യവസ്ഥയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക, മറുഭാഗത്ത് ഒരു വിഭാഗം ആളുകളുണ്ടാവും. ആധുനിക ലോകത്ത് നിലവിൽ വന്ന ക്യാപിറ്റലിസം അഥവാ അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ കീഴിലാണ് ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത മനുഷ്യൻ ഒരു വെളുത്തവന്റെ കാൽമുട്ടുകൾക്കടിയിൽ ഞെരിഞ്ഞ് മരണപ്പെട്ടു പോയ ഒരു സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്ന ലോകത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു വ്യവസ്ഥയുടെ ദൗർബല്യമാണ്. അതാണ് ഒരു കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ, ഐ ക്യാൻ ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന ലോകപ്രശസ്തമായ ഒരു മുദ്രാവാക്യമായി ആ കറുത്ത മനുഷ്യൻ പറഞ്ഞ വാക്ക് ലോകത്തെ തന്നെ ഇളക്കിമറിക്കുന്ന ഒരു മുദ്രാവാക്യമായി മാറി. അതൊരു ലോകത്ത് കടന്നു വന്ന, ഇനി ചരിത്രം ആവർത്തിക്കില്ല, ചരിത്രത്തിന്റെ അവസാനം എന്ന് പറഞ്ഞ് കടന്നു വന്ന ക്യാപിറ്റലിസം എന്ന ഒരു വ്യവസ്ഥയുടെ ദൗർബല്യമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞത് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ, തൊഴിലാളികൾ കൂടുകയാണെങ്കിൽ മുതലാളികളെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ,
വെളുത്തവർ കൂടുകയാണെങ്കിൽ കറുത്തവരെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ ഒരു വ്യവസ്ഥയും, മനുഷ്യനിർമ്മിതമായ ഒരു വ്യവസ്ഥയും ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫാഷിസമാണെങ്കിലും നാസിസമാണെങ്കിലും ഒക്കെ ലോകത്ത് കടന്നു വന്ന മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളൊക്കെ അങ്ങനെ തന്നെയാണ്. അവിടെയൊക്കെ കടന്നു നിന്നത്, അതിജയിച്ചത്, എത്ര ദൗർബല്യങ്ങൾ മുസ്ലിം സമൂഹത്തിന് നേരിട്ടാലും പിന്നെയും അതിജയിച്ച് കടന്നു നിന്നത് ഇസ്ലാം എന്ന വ്യവസ്ഥ മാത്രം. അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. കാരണം അത് അനുഭവ സാക്ഷ്യമാണ്, കേവലം വർത്തമാനമോ പ്രഭാഷണമോ ഒന്നല്ലല്ലോ. ഇസ്ലാം ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ വ്യവസ്ഥകളുടെയും മുകളിൽ ഇസ്ലാം എന്നതാണ് അള്ളാഹു പറയുന്നത്. എല്ലാ വ്യവസ്ഥകളുടെയും മുകളിൽ ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ വ്യവസ്ഥകളുടെയും മുകളിൽ കടന്നു വരുന്ന ഒരു വ്യവസ്ഥയുണ്ട്, അത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന വ്യവസ്ഥ. ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ മുസ്ലിം ഉമ്മത്തിനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടല്ലാതെ നഷ്ടപ്പെട്ടു പോയ ഈ ഒരു സംവിധാനത്തെ പടുത്തുയർത്താൻ സാധ്യമല്ല. നിരന്തരമായി മുസ്ലിം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം എന്ന വ്യവസ്ഥയ്ക്കപ്പുറമുള്ള വ്യവസ്ഥകളെല്ലാം. അത് കേവലം ഒരു അവകാശവാദമല്ല ഈ പറയുന്നത്, കാരണം മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ്. മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നതാണ് വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ഇത്ര സുന്ദരമായ വാക്കാണത്. ആധുനിക ലോകത്തെ മുസ്ലിം സമൂഹത്തിന്റെ നിലപാടുകൾ കൊണ്ടോ മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും വ്യക്തികളുടെ നിലപാടുകൾ കൊണ്ടോ ഇസ്ലാമിന്റെ ഈ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ നമുക്ക് സാധ്യമല്ലോ. വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലും നാം അവരെ വഹിച്ചു. വറസഖ്നാഹും മിനത്തയ്യിബാത്, നല്ല വിഭവങ്ങൾ അവർക്ക് നൽകി. വഫള്ളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്ന തഫ്ലീല, നാം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും മുകളിൽ ശ്രേഷ്ഠ സൃഷ്ടിയായി മനുഷ്യനെ നാം സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. വലക്കത് കറംന ബനി ആദം, ലോകത്ത് ഇന്ന് മുദ്രാവാക്യമായി കടന്നു വരേണ്ട ഒരു പദമാണത്. ഐ ക്യാൻ ബ്രീത്ത് എന്ന് പറയുന്നത് പോലെ, എനിക്ക് ശ്വസിക്കണം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം പോലെ ലോകത്ത് പ്രഖ്യാപിക്കപ്പെടേണ്ട മുദ്രാവാക്യമാണ് വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ വചനം എന്ന് പറയുന്നത്. അത്രത്തോളം ശക്തമാണ് ഇസ്ലാമിന്റെ ആശയം, ഇസ്ലാമിന്റെ വ്യവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അതാണ്, അല്ലാഹു അല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ വസവ്വറക്കും ഫഅഹ്സന സുവറക്കും വറസഖക്കും മിനൽ തയ്യിബാത്ത്, എല്ലാ സംവിധാനവും നിങ്ങൾക്ക് ഒരുക്കിത്തന്നു, ഏറ്റവും നല്ല ഘടനയിൽ നിങ്ങളെ സൃഷ്ടിച്ച്. ദാലിക്കും അല്ലാഹു റബ്ബുക്കും ഫതബാറക അല്ലാഹു റബ്ബുൽ ആലമീൻ, അതാണ് നിങ്ങളുടെ രക്ഷിതാവ്, ആ രക്ഷിതാവ് റബ്ബുൽ ആലമീൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, ലോകരക്ഷിതാവാണ്. അപ്പോൾ ഒരു ലോക വീക്ഷണമാണ് ഇസ്ലാമിനുള്ള, ദേശരാഷ്ട്രങ്ങൾക്കപ്പുറം ദേശീയതയ്ക്കപ്പുറത്തുള്ള തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവ്. അത് കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, ദലിതനാവട്ടെ, മറ്റേതെങ്കിലും വിഭാഗങ്ങളാവട്ടെ, റബ്ബുൽ ആലമീൻ എന്നതാണ് ലോകരക്ഷിതാവ് എന്ന അടിസ്ഥാനത്തിലെ. ഇത് വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആശയങ്ങളാണ്, മനുഷ്യ സമൂഹം ആഗ്രഹിക്കുന്ന ആശയങ്ങളാണ്. ആധുനിക സമൂഹം അടിച്ചമർത്തപ്പെടുന്ന ജനത ഒരു ആശ്വാസം എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്ന ആശയങ്ങളാണിത്. ഈ ആശയങ്ങളെയാണ് ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ തആമി അന്നാ സബബിനൽ മാ അസബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا
ഇതെല്ലാം അള്ളാഹു സംവിധാനിച്ചത് നിങ്ങൾക്കുള്ള വിഭവങ്ങളായിട്ടാണ്. മത്താഅല്ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും കാലികൾക്കുമൊക്കെയുള്ള വിഭവങ്ങളാണെന്ന് അള്ളാഹു പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആസ്വദിക്കേണ്ടുന്ന വിഭവങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ ഈ സുന്ദരമായ ആശയം, അതിനെ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യം പോലും ഏറ്റെടുക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം അതാണ്. ഇസ്ലാമിന്റെ ഈ ആശയത്തെയാണ്, ആ ആശയത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തമിഴ്നാട്ടിലടക്കം ദലിത് അടിച്ചമർത്തപ്പെടുന്ന ദലിത് സമൂഹം ഇസ്ലാം എന്ന പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന ഓരോ വിഭാഗങ്ങളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എത്രയോ ആളുകൾ ദിവസങ്ങളോളം, എത്രയോ മാതാക്കളുടെ ആർത്തനാദങ്ങൾ നമ്മുടെ രാജ്യത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉമ്മമാരുടെ, എത്രയോ അമ്മമാരുടെ കരച്ചിലുകൾ കൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ അന്തരീക്ഷം യഥാർത്ഥത്തിൽ വളരെയധികം വിഹ്വലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ എത്രയോ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്ന, പെൺകുട്ടികൾ പിച്ചിച്ചീന്തപ്പെടുന്ന, എന്നിട്ട് അവരെ ഒരു നോക്ക് കാണാൻ പോലും അവസാനം കിട്ടാൻ കഴിയാത്ത ഒരു കാടൻ വ്യവസ്ഥിതിയിൽ മനുഷ്യ സമൂഹം നമ്മൾ ജീവിക്കേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കിതിൽ വിഷമമില്ലേ? നമുക്കിതിൽ പ്രയാസമില്ലേ? ഇതിലൊരു നിമിഷം പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലേ? ഈമാനിന്റെ ഒരു കണികയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നില്ലേ? ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ഇസ്ലാം? ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ലോകത്തിന്റെ കാലപ്പെരും കടലിന്റെ മധ്യ എഴുന്നേറ്റ് നിന്ന ചരിത്രത്തിലെ ഒരു പ്രവാചകൻ ഏതോ ദിക്കുകളിൽ വിഷമമനുഭവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ ഒരു പ്രവാചകന്റെ പിൻഗാമികൾ എന്ന നിലയിൽ നമ്മൾ പ്രവാചകനെ സംബന്ധിച്ച് എന്ത് അഭിമാനമാണ് നമുക്കുള്ളത്? ഞാനും നിങ്ങളെയും, എന്നെയും നിങ്ങളെയും മുൻനിർത്തിയാണ് ചോദിക്കുന്നത്. ഇതിലൊന്നും ഒരു വിഷമം നമുക്കില്ലേ? ഇതിലൊന്നും ഒരു പ്രയാസവും നമുക്കില്ലേ? അതല്ലെങ്കിൽ പിന്നെ ഏത് പ്രവാചകന്റെ പിൻഗാമികളാണ് നമ്മൾ? എന്താണ് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? وَتِفْلَةٍ مِثْلَ حُسْنِ الشَّمْسِ اطَّلَعَتْ كَأَنَّمَا هِيَ يَاقُوتٌ وَمَرْجَانٌ يَقُودُهَا الْعِلْجُ لِلْمَكْرُوهِ مُكْرَهَةً وَالْعَيْنُ بَاكِيَةٌ وَالْقَلْبُ حِيرَانٌ. ഇത് ഒരു അറബി കവിതാ ശകലമാണ്. ചില സമയത്തൊക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. യാ റബ്ബ ഉമ്മിൻ വതിഫ്ലിൻ, എത്ര ഉമ്മമാര്, എത്ര അമ്മമാർ, എത്രയോ കുട്ടികൾ, ഹീന ബൈനഹുമ അവർക്കിടയിൽ മറയിടപ്പെടുന്ന, കമാ തഫറഖ അർവാഹുൻ വ അബ്ദാനു, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർതിരിക്കപ്പെടുന്നത് പോലെ ഉമ്മയിൽ നിന്ന് പെൺമക്കൾ വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉമ്മമാരും പെൺകുട്ടികളും, വതിഫിലത്തിൻ മിസ്ല ഹുസ്നി ശംസി ഇത്തലഅത്, സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന എത്രയോ പെൺകുട്ടികൾ, മുത്തുകളും പവിഴങ്ങളും പോലെ ഉള്ള പെൺകുട്ടികൾ, യഖൂദുഹൽ ഇൽജു ലിൽ മക്റൂഹി മുക്റഹത്തൻ, ഗുണ്ടാ സംഘങ്ങൾ, ഓരോ സംഘങ്ങൾ, ക്രൂരന്മാരായ ആളുകൾ അനാശാസ്യത്തിന് വേണ്ടി അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. വൽ ഐനു ബാഖിയത്തുൻ വൽ ഖൽബു ഹീറാനു, കണ്ണുകൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഹൃദയം ഭയവിഹ്വലമായിരിക്കുന്നു. എത്രയോ മാതാക്കളിൽ നിന്ന് പെൺകുട്ടികൾ വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദയനീയമായ രംഗങ്ങളും കരച്ചിലുകളും, വലായിനു ബാക്കിയത്തുൻ, കണ്ണുകൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഹൃദയം ഭയത്തോടുകൂടി സ്വന്തം ഹാത്രാസ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി പിച്ചിച്ചീന്തപ്പെട്ട പെൺകുട്ടി ഒരു നോക്ക് കാണാൻ പോലും കിട്ടാതെ വയലിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞിട്ട്
അവസാനം ആ കുടുംബത്തിന് പോലും സ്വസ്ഥത കൊടുക്കാത്ത നികൃഷ്ടന്മാരുടെ ഒരു നൂറ്റാണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും നശിച്ചുപോയ ഒരു ലോകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം കണ്ണുകൾ സാക്ഷിയായിരിക്കെ, അനേകം ഹൃദയങ്ങൾ ഇപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കെ, അവരുടെ മുമ്പിൽ ആശ്വാസമായി സമാശ്വാസമായി പ്രാർത്ഥനയായി എഴുന്നേറ്റ് നിൽക്കണം ഒരു സമൂഹം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക്, കാരണം ഇത് ആ ഒരു കുട്ടി, ഒരു പെൺകുട്ടി മാത്രമല്ല കൊല ചെയ്യപ്പെടുന്ന, അനേകം പെൺകുട്ടികളുടെ കഥ ഈ അടുത്ത പത്രങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടത്തെ ഇതവിടെ ഒരിടത്ത് മാത്രമല്ല, ആ കൊലപാതകം മുഴുവൻ കൊലപാതകം പോലെ എന്ന് അള്ളാഹ് പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖത്തല നാസ ജമീഅ. ഒരു ആത്മാവ് കൊല ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ മൊത്തം ആളുകളെയും കൊല്ലുന്നത് പോലെയാണ്. ഉത്തർപ്രദേശിൽ മാത്രം നടക്കുന്നല്ല, ഇവിടെ മുഴുവൻ ആളുകളെയും കൊല്ലുകയാണ്, മുഴുവൻ സ്ത്രീകളുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തുകയാണ്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖത്തല നാസ ജമീഅ, മൊത്തം ജനങ്ങളെയും കൊല്ലുകയാണ്, ഏതെങ്കിലും ഒരു വിഭാഗം എന്ന നിലയിലല്ല. അവിടെ ഒന്ന് ജീവിപ്പിച്ചാൽ, ഒന്നുയർത്തെഴുന്നേറ്റാൽ, ഒന്ന് ജീവിപ്പിച്ചെടുത്താൽ മൊത്തം ആളുകളെയും ജീവിപ്പിച്ചതുപോലെയാണ്. അത്തരമൊരു സാഹചര്യം, അത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മൾ നിൽക്കുകയാണ്. മനുഷ്യനു വേണ്ടി സംസാരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്, മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അടിച്ചമർത്തപ്പെടുന്നവരും പീഡിതരായ ജനത, അതേത് വിഭാഗമാകട്ടെ, മുസ്ലിമാവട്ടെ, ഹിന്ദുവാകട്ടെ, ജൈനനാവട്ടെ, മറ്റേതെങ്കിലും ക്രൈസ്തവരാകട്ടെ, ഏത് മതവിഭാഗങ്ങളായിക്കൊള്ളട്ടെ, പീഡിതരായ ജനസമൂഹങ്ങൾക്ക് വേണ്ടി ദഅവത്തുൽ മളൂമി മുത്തജാബത്തു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമേതാണ് ഉസ്താദെ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമേതാണ്? അതിന്റെ നമസ്കാരത്തിന് മുമ്പാണ്, ജുമാ നമസ്കാരത്തിന്റെ സമയത്താണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. ദഅവത്തുൽ മമലൂമി, പീഡിപ്പിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥന മുസ്തജാബത്തിൽ ഉത്തരം നൽകപ്പെടുന്നതാണ്. അതേത് വിഭാഗം എന്നൊന്നുമില്ല, വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിമാകണം എന്നില്ല, ഹൈന്ദവരോ ക്രൈസ്തവരോ ജൈനരോ ആരായിക്കൊള്ളട്ടെ, ദഅവത്തുൽ മളൂമി, പീഡിപ്പിക്കപ്പെടുന്ന ജനതയുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും, അള്ളാഹ് സ്വീകരിക്കും, അതൊരു സംശയമില്ല. ആ പ്രാർത്ഥനയോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജനങ്ങൾക്ക് ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രാർത്ഥനയോടൊപ്പമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. കാലം മാറും, എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന ഈ സൂര്യനും ചുരുട്ടപ്പെടും, എല്ലാവർക്കും ഭംഗിയും സൗന്ദര്യവും വിതറുന്ന നക്ഷത്രങ്ങളും ഉദറി വീഴും, ചിതറി വീഴും. ഇത് മുഴുവൻ ആളുകൾക്കും വെളിച്ചം കൊടുക്കുന്ന, ഏത് ക്രൂരന്മാർക്കും അക്രമികൾക്കും വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്ന സൂര്യനുണ്ട്. ഇത് ശംസ് കുവ്യറ, ആ സൂര്യൻ ചുരുട്ടപ്പെടുന്ന ഒരു ദിവസം വരും. വൈദൻ നുജൂമുൻ കദറത്, നക്ഷത്രങ്ങൾ ചിതറി വീഴുന്ന ഒരു സമയം വരും. വൈദൽ ജിബാലു സുയ്യറത്, പർവ്വതങ്ങൾ പോലും ചലിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടം കടന്നുവരും. വൈദൽ ഐഷാർ ഒത്തിലത്ത്, പൂർണ്ണഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കടന്നുവരും. വൈദൽ വഹൂസ് ഹുസറത്ത്, വന്യമൃഗങ്ങൾ പോലും തനിക്ക് ഇരപിടിക്കേണ്ടുന്ന മൃഗങ്ങൾ അടുത്തു നിന്നാൽ പോലും ഇരപിടിക്കാത്ത ഒരു സമയം കടന്നുവരും. വൈദൽ ബിഹാറു സുജ്ജറത്ത്, സമുദ്രങ്ങൾ കത്തിക്കപ്പെടുന്ന ഒരു സമയം കടന്നുവരും. അന്ന് വഇദൽ മൗഊദത്തു സുഇലത്, കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികൾ ചോദ്യം ചെയ്യപ്പെടും. ബി അയ്യി ദൻബിൻ ഖുതിലത്, എന്തിന്റെ പേരിലാണ് മോളെ നീ വധിക്കപ്പെട്ടത് എന്ന്. ആരുമറിയാതെ എല്ലാവരിൽ നിന്നും അകറ്റി വയലിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ, വൈദൽ മൗഊദത്തു സുഇലത്ത്, അങ്ങനെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികളോട് മുഴുവൻ ആളുകളെയും സാക്ഷി നിർത്തി ലോകരക്ഷിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം, ബി അയ്യി ദൻബിൻ ഖുതിലത്,
എന്തിന്റെ പേരിലാണ് മോളെ നീ കുഴിച്ചു മൂടപ്പെട്ടത്? ദലിത് ആയതിന്റെ പേരിൽ, അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളായതിന്റെ പേരിൽ, കറുത്തവളായതിന്റെ പേരിൽ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന അപരവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായതിന്റെ പേരിൽ, എന്തിന്റെ പേരിലാണ് കുഴിച്ചു മൂടപ്പെട്ടതെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസത്തിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ നമുക്ക് എന്നത് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടാവും. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവാം. അങ്ങനെ ഒരു മനസ്സ് ആണ് ഈമാനിന്റെ അവസാനത്തെ ഭാഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൈകൊണ്ട് തടുക്കാൻ പറ്റാത്തത് നാവുകൊണ്ട് എതിർക്കാൻ കഴിയണം, നാവുകൊണ്ട് എതിർക്കാൻ പറ്റാത്തത് മനസ്സുകൊണ്ട് അമർഷം രേഖപ്പെടുത്താനെങ്കിലും കഴിയണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഈ കാലഘട്ടം എന്താണെന്ന് മനസ്സിലാക്കി ഇസ്ലാം എന്ന വ്യവസ്ഥ ഇന്ന് നടമാടുന്ന മുഴുവൻ വ്യവസ്ഥകളും മനുഷ്യർക്കെതിരായ, മനുഷ്യനെ അടിച്ചമർത്തുന്ന, മനുഷ്യനെ മാറ്റി നിർത്തുന്ന മുഴുവൻ വ്യവസ്ഥകളുടെയും മുകളിൽ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, അള്ളാഹുവിന്റെ ഇസ്ലാം ഒരു പ്രകാശമായി പ്രതീക്ഷയായി കടന്നുവരും. ജനങ്ങളത് ആഗ്രഹിക്കും. അത് അക്രമിച്ച് കടന്നു വരുന്ന ഒന്നല്ല, അത് അട്ടിമറിച്ച് കടന്നു വരുന്ന ഒന്നല്ല, അത് ജനങ്ങളുടെ അധിനിവേശം നടത്തി കടന്നു വരുന്നതല്ല. അത് മനസ്സിന്റെ ഉള്ളിൽ ആശ്വാസമായി സമാധാനപരമായി കടന്നു വരുന്ന ഒന്നാണ് ഇസ്ലാം. ഇസ്ലാം എന്നത് അതാണ്, സമാധാനത്തിന്റെ, മനുഷ്യാവകാശത്തിന്റെ, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യനു വേണ്ടി ശബ്ദിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ, ആ അർത്ഥത്തിൽ പഠിക്കാൻ, ആ അർത്ഥത്തിൽ ചിന്തിക്കാൻ ലോകവീക്ഷണമുള്ള സമൂഹം കടന്നു വരണം. ദേശരാഷ്ട്ര ഭീഷണമുള്ളവരല്ല, ലോകവീക്ഷണമുള്ളവർ, ലോകമനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ലോകരെക്കുറിച്ച് ചിന്തിക്കുന്നവർ. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത്. സഹാബികളെ പഠിപ്പിച്ചതാണ്. ഞങ്ങളിൽ മാത്രമാണോ കാരുണ്യം എന്ന് ചോദിച്ച സഹാബികളോടല്ല, മുഴുവൻ ജനങ്ങളോടുമാണ് കാരുണ്യം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചതുപോലെ മുഴുവൻ ജനങ്ങളോടുമാണ് കാരുണ്യം. ആ ഒരു ജീവിത സംസ്കാരത്തെ, ജീവിത വീക്ഷണത്തെ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. അങ്ങനെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.